വിശദമായ ന്യൂസ് റൂമിലേക്ക്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ വേഗം കൂട്ടി രാഷ്ട്രീയ കക്ഷികൾ. സിപിഎമ്മിന്റെ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. തൃശൂരിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം. മറ്റ് ജില്ലകളിൽ മുതിർന്ന നേതാക്കളാണ് ഗൃഹസമ്പർക്കത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര 31-ന് ആരംഭിക്കുന്നതോടെ യുഡിഎഫും തെരഞ്ഞെടുപ്പ് കളത്തിൽ നിറയും. ഇടതുമുന്നണിയും സംസ്ഥാന തലത്തിൽ ജാഥ നടത്തുന്നുണ്ട്. ബിജെപിയും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി. സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണം. ഭാവി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന്റെ മുന്നൊരുക്കങ്ങളിൽ ഇപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണമെന്താണ്, പരിമിതി എന്താണ്, വിപുലീകരണത്തിന്റെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളിൽ നിന്ന് നമുക്ക് നേടാനാകും. ഞങ്ങളെക്കുറിച്ചറിയാൻ ഇത് സഹായിക്കും. ഞങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് ഭാവിയിലും സാധിക്കുന്ന തരത്തിൽ കാര്യങ്ങളെ ആവിഷ്കരിക്കാൻ ഇത് ഒരവസരമാണ്. സിപിഐഎം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, ജനങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരു പാർട്ടിയാണ്, അവരുടെ വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പാർട്ടിയാണ്. ആ നിലയിൽ പാർട്ടിയുടെ സുതാര്യത ജനങ്ങളുമായി കൈമാറുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അങ്ങനെ നമ്മുടെ കാലം പുതിയ വീക്ഷണങ്ങളിലേക്ക് നീങ്ങണം എന്ന് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ ആത്മാർത്ഥമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഗൃഹ സന്ദർശനം. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയ വീട്ടിൽ നിന്ന് തന്നെ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ആ ഗൃഹനാഥൻ കേരളത്തിൻ്റെ മതനിരപേക്ഷത പരിരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. അത് നമുക്ക് തന്നെ ഒരു വലിയ ജാഗ്രതപ്പെടുത്തലാണ്. നമ്മൾ ആശങ്കപ്പെടുന്നതിനേക്കാളധികം ഈ സമൂഹം ഈ വിഷയങ്ങളിൽ ആശങ്കപ്പെടുന്നു എന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചില മുൻകൈകളെ വളരെ നല്ല നിലയിൽ ഇവിടെ ആളുകൾ സമീപിക്കുന്നു നമ്മളിപ്പോൾ കാണുകയുണ്ടായി. ഇപ്പോൾ ഒരു പുതിയ ഒരു സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനിയെ നമ്മളിവിടെ മേയറാക്കിയതിന് എത്ര താല്പര്യപൂർവ്വമാണ് ഒരു കുടുംബം കാണുന്നതെന്ന് നമ്മളവരെ കാണുമ്പോൾ തന്നെ അവർ നമ്മളോട് തിരിച്ചു പറയുന്ന വളരെ സവിശേഷമായൊരു അന്തരീക്ഷവും കാണുകയുണ്ടായി. അപ്പോൾ ഓരോ തരത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ, നമ്മുടെ നയങ്ങളെ, നമ്മുടെ സമീപനങ്ങളെ ആളുകൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പോരായ്മകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അതിലവരൊരു തിരുത്തലാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളതിനെ ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. അല്ല, ആരും ചോദിക്കുന്നില്ല. ആളുകളെ ഈ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും നമ്മുടെ പ്രതിപക്ഷവും BJP മാസങ്ങളായി, ഇപ്പോൾ അത് ഒരു വാർഷികാഘോഷത്തിൻ്റെ സമയത്ത് തുടങ്ങി ഈ ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള അനുഭവം. ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും. ആരും അത് അതിനെല്ലാം ഒരു മുൻഗണന കിട്ടുന്നത് അതാണ് കാണുന്നത്. നമുക്ക് നോക്കാം ആളുകളതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ വിശദീകരണങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കൊടുക്കണം. ഇത് നൽകുന്നൊരു ഇതെന്താ വെച്ചാൽ ഗവൺമെൻറ്റിനെതിരായി അടിസ്ഥാനമില്ലാതെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊതു അനുഭവം. ഇത് സ്വാഭാവികമാണ്. ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ഒരു ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷം അത് ഉപയോഗിക്കാൻ ശ്രമിക്കും. ചിലത് തെറ്റായ രൂപത്തിലും അതിനു വേണ്ടി ഒരു പരിശ്രമം നടക്കും. കാരണം കേരളത്തിൻ്റെ ഈ മാറ്റത്തെ ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ മാറ്റത്തെ അവർ ഭയപ്പെടുന്നുണ്ട് പ്രതിപക്ഷം. അതോടൊപ്പം ഈ വലിയ തോതിലുള്ള ഒരു മതാത്മക രാഷ്ട്രീയത്തെ സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ്. നവോത്ഥാനത്തിൻ്റെ അവസാനത്തെ നന്മയെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലാ മത ജാതി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാ സുവി വിശ്വനാഥൻ തൃശ്ശൂരിൽ നിന്ന് ചേർന്നു. സിപിഎം നേതാക്കളുടെ ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനാണ് തൃശ്ശൂരിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. സുവി, തൃശ്ശൂർ ജില്ലയിലെ ഗൃഹസന്ദർശനം ഇത്ര നേതൃത്വം നൽകുന്നത് സംസ്ഥാന സെക്രട്ടറി തന്നെ, ഏതെല്ലാം രീതിയിലുള്ള കാര്യപരിപാടികൾ എന്തെല്ലാമാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്?
അപർണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPIM നേതാക്കളുടെ സന്ദർശന പരിപാടിക്ക് തുടക്കമായിരിക്കുകയാണ്. തൃശൂരിൽ ഇതിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവനാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള തൃക്കുമാരകുടം എന്ന സ്ഥലത്താണ് ഗൃഹസന്ദർശനം നടത്തുന്നത്. ജനങ്ങളുടെ ഈ 5 വർഷക്കാലത്തെ ഭരണത്തിൽ നിന്ന് ജനങ്ങളുടെ ഒരു അഭിപ്രായം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഗൃഹസന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലയിലെ മറ്റു മന്ത്രിമാരും വിവിധ ഇടങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തും. മന്ത്രി എ സി മൊയ്തീൻ പനങ്ങാടാണെങ്കിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ പുതുക്കാടാണ് ഗൃഹസന്ദർശനം നടത്തുന്നത്. അല്പം മുമ്പ് എ വിജയരാഘവൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ 1 വർഷക്കാലമായി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ചില മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനങ്ങൾ ഇതിനെയെല്ലാം തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് CPIM. അതിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് വേണം സമീപകാല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് എ വിജയരാഘവൻ പറയുന്നത്. അടിസ്ഥാനപരഹിതമായ എന്തെങ്കിലും ആരോപണങ്ങൾ സർക്കാരിനെതിരെ വരികയാണെങ്കിൽ അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു, ഒപ്പം മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു എന്നാണ് മന്ത്രി എ വിജയരാഘവൻ ഇപ്പോൾ പറയുന്നത്. അപർണ സുവി വിശ്വനാഥൻ തൃശൂരിൽ നിന്ന് ഗൃഹസമ്പർക്ക പരിപാടിക്ക് CPIM നേതാക്കളുടെ എ വിജയരാഘവനാണ് ജില്ലയിൽ നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്തും ചേരുന്നു. ആ സജിത്ത്, 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? അപർണ, ഈ വലിയൊരു ആൾക്കൂട്ട ക്യാമ്പയിനുകൾക്കപ്പുറം ജനങ്ങളെ വീടുകളിൽ നേരിട്ടെത്തി ഓരോരുത്തരെയും കാണുന്ന പ്രചരണ പരിപാടിക്ക് വലിയ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിവാണ് CPIM ഇത്തരത്തിലുള്ള 2-ാമതും ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചതിന് കാരണം. കാരണം ഈ 31 വരെയാണ് ഗൃഹസമ്പർക്ക പരിപാടി നടക്കുന്നത്. സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ, ഓരോ മേഖലയിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ, സാധാരണ പ്രവർത്തകർ, ഇവരൊക്കെ ഓരോ വീടുകളിലെത്തി ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞത് ഈ തരത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് എന്നതാണ് CPIM-ന്റെ വിലയിരുത്തൽ. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് CPIM കടക്കുന്നത്. 31 വരെ ഈ തരത്തിലുള്ള സന്ദർശന പരിപാടികൾ തുടരും. അത് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. ഇതിന് പുറമെ 27-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നു. 27-ന് ഇടതുമുന്നണി യോഗം വളരെ നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇത്തരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് 2 കേരള യാത്രാ പരിപാടികളാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്ന പോലെ ഇത്തവണയും 2 യാത്രാ പരിപാടികൾ ഇടതുമുന്നണി നടത്തുന്നു. ഒന്ന് തെക്കൻ കേരളം, മറ്റൊന്ന് വടക്കൻ കേരളവും കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിപാടിയാണ്. ഇതിൽ CPIM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ ഈ ജാഥകൾ നയിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടിക്കാണ് CPIM തുടക്കമിടുന്നത്. ഈ തരത്തിൽ CPIM ഇടതുമുന്നണി വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആവേശത്തിലേക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണ പരിപാടികളിലേക്ക് കൊണ്ടുവരുന്ന തിരക്കിലാണ്. UDFM സമാന രീതിയിൽ തന്നെയാണ് അവരുടെ ക്യാമ്പയിൻ തുടക്കമിട്ടിരിക്കുന്നത്. ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അതിൻ്റെ ആലോചനകളും നടക്കുകയാണ്. അതിന് പുറമെയാണ് 31 മുതൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരളയാത്ര ആരംഭിക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു, ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു, രാഹുൽ ഗാന്ധി സമാപനത്തിൽ പങ്കെടുക്കുന്നു. ഈ തരത്തിലാണ് അതിൻ്റെ ക്രമീകരണവും നടത്തിയിരിക്കുന്നത്. എന്തായാലും UDFM അത്തരം സാധ്യതകൾ കൊണ്ടുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. ഇതിന് പുറമെയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ പരമാവധി നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് പ്രകടന പത്രിക തയ്യാറാക്കുക എന്നൊരു പുതിയ ആശയത്തിലേക്ക് UDF വന്നിരിക്കുന്നത്. അതിൻ്റെ സാധ്യതയെ അവർ ഉപയോഗപ്പെടുത്തുന്നത് ശശി തരൂരിനെ പോലെയുള്ള പ്രൊഫഷണൽ മുഖങ്ങളെ പരമാവധി ജനങ്ങളുമായി ബന്ധിപ്പിച്ച് അത്തരം പുതിയ സാധ്യതകൾ UDFM തേടുകയുണ്ട്. BJPയും സമാനമായ നീക്കത്തിലാണ്. അടുത്ത ദിവസം തന്നെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഏറെക്കുറെയുള്ള പൂർണ്ണമായ ചിത്രം BJPയും തയ്യാറാക്കുന്നുണ്ട്. ഈ തരത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. മുന്നണികൾ വളരെ വേഗത്തിൽ തന്നെ തങ്ങളുടെ ക്യാമ്പുകളെ സജീവമാക്കി അതിനുള്ള ഒരുക്കത്തിലാണ്. റൈറ്റ് സജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശ ചിത്രം. 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. കോഴിക്കോട് നിന്ന് അശ്വിൻ വലത്ത് മുസ്ലിം ലീഗ് അടക്കം നേരത്തെ തന്നെ പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മലബാർ ഭാഗങ്ങളിലെല്ലാം തന്നെ അതിനുള്ള പ്രചാരണങ്ങൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിനൊപ്പം ഈ 3 മുന്നണികളും പ്രധാനപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. LDFഉം UDFഉം സംസ്ഥാന യാത്രകൾക്കുള്ള തുടക്കവും കുറിക്കുന്നു. ഏത് രീതിയിലാണ് ഉത്തര കേരളത്തിൽ നിന്നുള്ള വിവരം? ഉത്തര കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ടേക്ക് പോകുന്നത്. അത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഗൃഹസന്ദർശനം വലിയ രൂപത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഗൃഹസന്ദർശനത്തിൻ്റെ ഈ 2-ാം ഘട്ടം ഈ സമയത്തും വളരെ കാര്യക്ഷമമായി തന്നെ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, ഒപ്പം തന്നെ സംഘടനാ സംവിധാനം വളരെ ശക്തമാക്കി നിർത്തുക, ഇതാണ് CPIM തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രാറ്റജി. അത് സംഘടനാ സംവിധാനം ശക്തി
വ്യക്തമായിരിക്കുമ്പോഴെല്ലാം തന്നെ മലബാറിൽ സി പി എമ്മിന് വലിയ രൂപത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയാറുണ്ട്. മലബാറിൽ നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ അത്ര തന്നെ സീറ്റുകൾ നിലനിർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു തുടർഭരണ സാധ്യത മങ്ങിയേക്കും. അതുകൊണ്ട് തന്നെ മലബാറിലെ ഈ വിജയിച്ച സീറ്റുകളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സി പി എം കാണുന്നത്. കോഴിക്കോട് ജില്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 എൽ ഡി എഫിനാണ്, അതിൽ തന്നെ 9 സീറ്റുകൾ സി പി എമ്മിൻ്റെ മാത്രമാണ്. ഇങ്ങനെ വടക്കൻ ജില്ലകളിലെല്ലാം സി പി എമ്മിന് ശക്തമായ സാന്നിധ്യമുണ്ട്. പക്ഷേ എന്താ, ഈ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകളിലെല്ലാം വലിയ വിള്ളൽ വീണിരുന്നു. ആ വിള്ളൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ആ ഒരു ടെമ്പോ നിലനിർത്തുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾക്ക് ഇത്തവണ സാധ്യതയുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കൂടിയും ചില മന്ത്രിമാർ മാറിയെന്നേക്കും, ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. പക്ഷേ ഈ പേരാമ്പ്ര ഒരുപക്ഷെ മാണി വിഭാഗത്തിന് നൽകുകയാണെങ്കിൽ മാത്രമായിരിക്കും ടി പി രാമകൃഷ്ണൻ മാറി നിൽക്കുക. അത്തരത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ എൽ ഡി എഫിൻ്റെ കാര്യങ്ങൾ. മറിച്ച് മറ്റൊരു ഭാഗത്ത് യു ഡി എഫ് വളരെ കാര്യമായി തന്നെ മലബാർ മേഖലയെ പരിഗണിക്കുന്നു. നേരത്തെ ഈ മലബാർ മേഖലയിൽ 6 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിരുന്നത്. ലീഗിൻ്റെ ശക്തമായ ഒരു സാധ്യമില്ലെങ്കിൽ യു ഡി എഫ് ഇല്ലാത്ത ഒരു സ്ഥിതി മലബാർ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിഷൻ മലബാർ എന്നുള്ളൊരു പ്രത്യേക പദ്ധതിയിലൂടെ മലബാറിൽ കൂടുതൽ സീറ്റുകൾ 25 സീറ്റുകളെങ്കിലും മലബാറിൽ നേടുക എന്നുള്ളൊരു ലക്ഷ്യം കോൺഗ്രസ് മുന്നിൽ വെക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ഡാനി പോളും ചേർന്നു. ഡാനി പോൾ, കേരള കോൺഗ്രസിന്റെ രണ്ട് വിഭാഗങ്ങളും ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ എൻ സി പിയുടെ നീക്കങ്ങൾ, പ്രധാനമായും മൂന്ന് മുന്നണികളും ആ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ ഈ രീതിയിലുള്ള ഘടകകക്ഷികളുടെ ചില നീക്കങ്ങളും അവരുടെ ക്യാമ്പയിനുകൾ പോലും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണ് മധ്യകേരളം. ഏതെല്ലാം രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ? ഡാനി, കൊച്ചിയിൽ നിന്ന്, ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു മുന്നണികൾ? അതോടൊപ്പം തന്നെ വിവിധ മുന്നണികളിലെ ഘടകകക്ഷികളുടെ നീക്കങ്ങളും ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണ് മധ്യകേരളം. ഡാനി, വിശദാംശങ്ങൾ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി.